നമസ്കാരം. ഉത്തർപ്രദേശിലെ നോയിഡയിൽ റേവ് പാർട്ടിയിൽ വിഷപ്പാമ്പുകളെയും പാമ്പിൻ വിഷവും വിതരണം ചെയ്ത സംഭവത്തിൽ ബിഗ് ബോസ് വിജയ് അടക്കം 6 പേർക്കെതിരെ കേസെടുത്തു. ബിഗ് ബോസ് OTT 2 സീസൺ വിജയും യൂട്യൂബറുമായ എൽവിഷ് യാദവ് ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് നോയിഡ പോലീസ് കേസെടുത്തിരിക്കുന്നത്. എൽവിഷ് ഒഴികെ 5 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പീപ്പിൾ ഫോർ അനിമൽ എന്ന മനേകാ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള NGO നൽകിയ പരാതിയെ തുടർന്ന് വ്യാഴാഴ്ച രാത്രിയാണ് നോയിഡ സെക്ടർ 1 നടക്കുകയായിരുന്ന റേവ് പാർട്ടിയിലേക്ക് പോലീസ് എത്തിയത്. പോലീസിനൊപ്പം വനംവകുപ്പ് ഉദ്യോഗസ്ഥരും NGO പ്രതിനിധികളും ഉണ്ടായിരുന്നു. ഇവർ നടത്തിയ പരിശോധനയിലാണ് പ്ലാസ്റ്റിക് കുപ്പിയിൽ സൂക്ഷിച്ചിരുന്ന 25 മില്ലി ലിറ്ററോളം നിരോധിത പാമ്പിൻ വിഷം പിടിച്ചെടുത്തത്. 5 മൂർഖൻ പാമ്പുകൾ ഉൾപ്പെടെ 9 വിഷപ്പാമ്പുകളെയും 1 പെരുമ്പാമ്പിനെയും ഒപ്പം പിടികൂടിയിട്ടുണ്ട്. അറസ്റ്റിലായ 5 പേരെ ചോദ്യം ചെയ്തപ്പോഴാണ് എൽവിഷ് യാദവിൻ്റെ പേര് പോലീസിന് ലഭിച്ചത്. എൽവിഷിൻ്റെ പാർട്ടികളിൽ പാമ്പിൻ വിഷം എത്തിക്കുന്നത് തങ്ങളാണ് എന്ന് ഇവർ മൊഴി നൽകുകയും ചെയ്തു. വന്യജീവി നിയമത്തിലെ 9, 39, 49, 50, 51 ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 120B വകുപ്പുകൾ അനുസരിച്ചാണ് പ്രതികൾക്കെതിരെ കേസ് എടുത്തിരിക്കുന്നത്. എൽവിഷ് യാദവ് ആണ് റേവ് പാർട്ടി സംഘടിപ്പിച്ചത്. അതേസമയം തനിക്കെതിരായ ആരോപണങ്ങൾ എൽവിഷ് യാദവ് നിഷേധിക്കുകയും ചെയ്തു. തനിക്കെതിരായ ആരോപണങ്ങളിൽ 0.1% എങ്കിലും സത്യമുണ്ട് എങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുക്കാം എന്ന് എൽവിഷ് പറയുകയും ചെയ്യുന്നു. എക്സിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിലൂടെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ പ്രതികരണം. എൽവിഷ് യാദവിനെ ഉടൻ അറസ്റ്റ് ചെയ്യണം എന്ന് മനേകാ ഗാന്ധി ആവശ്യപ്പെട്ടു. 7 വർഷം തടവ് ലഭിക്കാവുന്ന ഗുരുതരമായ കുറ്റകൃത്യമാണ് ഇയാൾ ചെയ്തത്. വംശനാശ ഭീഷണി നേരിടുന്ന പാമ്പുകളെയാണ് പാർട്ടിയിൽ ഉപയോഗിച്ചത് എന്നും അവർ പറഞ്ഞു. 2023 ബിഗ് ബോസ് OTT 2 സീസണിലെ വിജയിയാണ് എൽവിഷ് യാദവ്. വൈൽഡ് കാർഡ് എൻട്രിയിലൂടെ എത്തി വിജയിയാവുന്ന ആദ്യ ബിഗ് ബോസ് മത്സരാർത്ഥി കൂടിയാണ് ഇൻഫ്ലുവൻസർ കൂടിയായ എൽവിഷ്. 25 ലക്ഷം രൂപയും ട്രോഫിയുമാണ് എൽവിഷിന് സമ്മാനമായി ലഭിച്ചത്.